السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين رضي الله أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. വിശുദ്ധമായ റമദാനിലൂടെയാണല്ലോ നമ്മുടെ യാത്ര. റമദാനിലെ കാര്യങ്ങൾ പരാമർശിക്കാതെ നമ്മളുടെ ഒരു കാര്യവും പരിപൂർണമാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. കാരണം മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണിത്. അതിൻ്റെ ശ്രേഷ്ഠതയും സവിശേഷതയും മാഹാത്മ്യവും പവിത്രതയും എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വെച്ച ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിലെ ത്യാഗ സമരങ്ങൾക്കിടയിൽ ഒരു ദിവസം നോമ്പ് നോൽക്കുന്ന ഏതൊരു ദാസനും, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, അത് മുഖേന ഈ 70 വർഷത്തെ യാത്രാ ദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അകറ്റപ്പെടാതിരിക്കില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സമരങ്ങൾക്കിടയിൽ ഒരു ദിവസം നോമ്പ് നോൽക്കുന്ന ഏതോ ഒരു ദാസനും അത് മുഖേന 70 വർഷത്തെ യാത്രാ ദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അകറ്റപ്പെടാതിരിക്കില്ല. ഇതാണ് ഹദീസിൻ്റെ സാരം. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം, നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചത് ഹിജ്റ 2-ാം വർഷമാണ്. ഹിജ്റ 2-ാം വർഷം ഷഅ്ബാനിൽ നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കുന്നു. റമദാൻ മാസം വരുന്നു, റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കുന്നു. ആ മാസത്തിൽ തന്നെ ബദർ യുദ്ധം വരുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് യുദ്ധം ചെയ്തവരാണ് സഹാബത്ത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അത്ര ശ്രേഷ്ഠതയും സവിശേഷതയും ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ റമദാനിലെ ശ്രേഷ്ഠതയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും മതിയാവുകയില്ല എന്ന് നമുക്കറിയാം. ഒരിക്കലും വ്രതാനുഷ്ഠാനത്തെ നമ്മള൒രു ആചാരത്തിൻ്റെ നാളുകളായി, ഒരാചാരമായി നമ്മൾ കണ്ടുകൂടാ. മറിച്ച് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കി അത് പരമാവധി ആർജിച്ചെടുക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കുറിച്ചാണ്, അത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വ്രതമനുഷ്ഠിക്കുമ്പോൾ, നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ തത്വശാസ്ത്രം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടു തന്നിട്ടുള്ളതാണ്. എന്താണ് അള്ളാഹു വ്രതം നിർബന്ധമാക്കിയതിലൂടെ, അതിൻ്റെ നിയമങ്ങളും തത്വങ്ങളും വിശദമാക്കിയതിലൂടെ, അതിൻ്റെ സാരാംശങ്ങൾ എന്താണ് മനസ്സിലാക്കി തന്നതിലൂടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയാം. മനുഷ്യരായ നമ്മൾ മണ്ണിൻ്റെയും വെണ്ണിൻ്റെയും സംയുക്തമാണ്. മനുഷ്യനിൽ ആത്മാവുമുണ്ട്, ശരീരവുമുണ്ട്. ശരീരം അതിൻ്റെ കേന്ദ്രത്തിലേക്കും ലക്ഷ്യത്തിലേക്കും ആയിരിക്കും നീങ്ങുക. ശരീരത്തിൻ്റെ കേന്ദ്രം തനി മണ്ണാണ്, അധമത്വമാണ് അതിൻ്റെ മുഖമുദ്ര. മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള ഖുർആനിക പ്രതിപാദനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും. കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ, മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ ഖുർആൻ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം ശരീരത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അധീശത്വം വാഴാൻ തുടങ്ങുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണകൾ ദുർബലമായിത്തീരുന്നു. അപ്പോൾ
മനുഷ്യൻ സുഖഭോഗങ്ങളുടെയും ശരീരേച്ഛകളുടെയും അടിമയായി മാറും. അവനിലെ മൃഗീയത ഉണർന്നെഴുന്നേൽക്കും. ഇച്ഛാ സഫലീകരണത്തിനായി ഇഷ്ടം പോലെ ഉഴറി നടക്കും. എന്തും ചെയ്യും, എന്തും പറയും, എന്തും പ്രവർത്തിക്കും. നീതിയുടെയോ സകല അതിർവരമ്പുകളും ലംഘിച്ച് മുന്നേറാൻ യാതൊരു മടിയുമുണ്ടാവില്ല. അവൻ്റെ സകലമാന ധിഷണാ വ്യാപാരങ്ങളും വിഭവ സമാഹരണത്തിലും ഇച്ഛാപൂർണത്തിലും ഒതുങ്ങും. സദാസമയവും ദഹനപ്രക്രിയയിലൂടെ ഉദ്ദീപനത്തിലും പൂർത്തീകരണത്തിലും മാത്രം അവൻ്റെ ചിന്ത വട്ടം കറങ്ങും. സമകാല മനുഷ്യൻ്റെ പരിണാമത്തെപ്പറ്റി അബ്ദുൽ ബാരി നദവി പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. അൽ ബൈത്തുൽ ഇസ്ലാമിയിൽ അദ്ദേഹം പറഞ്ഞത്, സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും കൊടുമുടിയിലാണ് മനുഷ്യൻ. ശാസ്ത്രത്തിൻ്റെയും നാഗരികതയുടെയും ഉച്ചയിലാണ് അവനുള്ളത്. എന്നിട്ടും അവൻ ചക്കാട്ടുന്ന കഴുതയോ നിലം മുഴുതുമറിക്കുന്ന കാളയോ പോലെയാണ്. ഭോജനശാലയ്ക്കും കക്കൂസിനും ഇടയിൽ അവൻ കറങ്ങുന്നു, ഭക്ഷണത്തളിയുടെയും അഴുക്കുചാലിൻ്റെയും മധ്യേ. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സത്യനിഷേധികളാവട്ടെ ഇഹലോകത്ത് സുഖമനുഭവിക്കുകയും നാൽക്കാലികൾ തിന്നുന്നതുപോലെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നരകമാണ് അവർക്കുള്ള വാസസ്ഥലം. വിശുദ്ധ ഖുർആന്റെ വിലയിരുത്തൽ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകൾ. മറുഭാഗത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവിൻ്റെ ആഹ്വാനവും അലയടിക്കുന്നുണ്ട്. ആത്മാവ് മനുഷ്യജ്ഞാനത്തിന് അതീതമായ ഒരു പ്രഹേളികയാണ്. നിന്നോടവൻ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു. പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ പെട്ടതാണ്. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ചൈതന്യത്തെ ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചു. അനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഊതുകയും ചെയ്താൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ മനുഷ്യൻ ചൈതന്യമുള്ളവനായി ആത്മാവ് അതിൻ്റെ ലക്ഷ്യത്തിലേക്കും കേന്ദ്രത്തിലേക്കും കുതിക്കാൻ ധൃതിപ്പെടുന്നു. അത് ആഹ്വാനം ചെയ്യുന്നത്, ഹേ മനുഷ്യ, പരിചിതമായ അഭിരുചികളിൽ നിന്ന് അല്പം വിട്ടുനിൽക്കൂ. ഈ വെടിയൽ പ്രത്യേക അനുഭൂതി പ്രദാനം ചെയ്യുന്നതാണ്. ആമാശയത്തിന് വിശ്രമം, ആത്മസായുജ്യം, ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി എന്നിവയുടെ സമ്മിശ്രണം സൗഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടുന്നു. ദേഹദേഹികളുടെ അതിർത്തികൾ ലംഘിക്കാത്ത അനുകൂലനം, അതാണ് നോമ്പിൻ്റെ കാതൽ. ഇസ്ലാം ആത്മീയ ഭൗതിക ആവശ്യങ്ങളുടെ അനന്യമായ പൂരണമാണെന്ന പ്രഖ്യാപനം നോമ്പ് വെളിപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ അതിർലംഘനം സന്യാസ ജീവിതത്തിൻ്റെ തടവറയിലേക്ക് നയിക്കുന്നു. നോമ്പ് അതിൻ്റെ നിയമാതിർത്തികളുടെ വേലികൾ കൊണ്ട് അതിർലംഘനത്തിന് തടയിടുന്നു. ആത്മീയതയുടെ അതിർത്തി രേഖകൾ സകലതും അതിലംഘിച്ച് കലാപം ഉയർത്താനുള്ള ദേഹത്തിൻ്റെ പ്രവണതയ്ക്ക് നോമ്പ് കൂച്ചുവിലും കിടന്നു. ശമിക്കാത്ത വിശപ്പിൻ്റെയും നിറയാത്ത വയറിൻ്റെയും നിലയ്ക്കാത്ത മോഹങ്ങളുടെയും നിരന്തരമായ പ്രവാഹത്തിന് മുന്നിൽ നോമ്പ് വലിയ ചിറകെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അത്ര പവിത്രമാണ് നോമ്പ്. അതുകൊണ്ടാണ് ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമര മുഖത്ത് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ 70 വർഷത്തോളം നരകത്തിൽ അകലം അവന് ലഭിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നോമ്പ് സത്യത്തിൽ കയറും കടിഞ്ഞാണുമില്ലാത്ത മൃഗത്തെപ്പോലെ അലിഞ്ഞുതിരിയുന്ന ദേഹേച്ഛകൾക്ക് നിയമവും നിയന്ത്രണവും നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ തന്നിഷ്ടങ്ങൾക്ക് കടിഞ്ഞാണിട്ട് മനുഷ്യനെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റി നിർത്തുന്നതിലാണ് നോമ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയെലുത്തുന്നത്. അത് അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടാവുന്നത് ഈ ഏറ്റവും പവിത്രമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥ പരലോകത്തെ പ്രതിഫലത്തിന് പുറമെ ഐഹിക ജീവിതത്തിലുള്ള ഈ നല്ല നേട്ടങ്ങൾ നിസ്സാരമായി ഗണിക്കാവുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വ്രതാനുഷ്ഠാനത്തിൻ്റെ അകവും പുറവും എന്താണോ അത് പൂർണ്ണമായും ലഭ്യമാകുന്ന അവൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.